ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉണക്കൻ മീൻ വറ്റിച്ചാട്ടം, ഉണക്ക മാന്തൾ, ഇതാണ് നല്ല ഉണക്ക മാന്തൾ എടുത്തിട്ടുണ്ട്, അത് വറ്റിച്ചതാണെന്ന്. ഉണക്ക മാന്തൾ എടുത്തിട്ടുണ്ട്, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളി, ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ വെളിച്ചെണ്ണ. ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ടൊന്ന് മസാല വയ്ക്കാം. അപ്പോൾ ഞാനിതിൽ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്, ഓംലേറ്റൊക്കെ അടിക്കുന്നത്. ഇപ്പോൾ തക്കാളി, പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് മുളക്, നമ്മളെ മഞ്ഞൾ, ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴക്കണം. കുഴക്കുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നത്, പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ല തിരുമ്പണം. തിരുമ്പി നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഉണക്കമീൻ വറ്റിക്കാനുള്ള ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴക്കുമ്പോൾ ഇതിൽ രണ്ട് തണ്ട് കറിവേപ്പിലും കൂട്ടിയിട്ടുണ്ട്, പിന്നെ ചേർത്തിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം. ഇനി ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ മാന്തലിനുള്ള മസാല വെന്തുകൊണ്ടിരിക്കട്ടെ, വെന്തിട്ടില്ല. നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇതിന് പകുതി വെള്ളം വറ്റുന്ന സമയത്താണ് നമ്മളിതിൽ മീൻ ചേർക്കേണ്ടത്. ഇനി പുളി വേണ്ടവർക്ക് ലേസം ചേർക്കാം, പിന്നെ മാങ്ങ എന്തെങ്കിലും ചേർക്കണേ അങ്ങനെ ചേർക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെയാണ് നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം മസാല ഒക്കെ വെന്തു, ഞാൻ അതിൽ ഉണക്കമീൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഉണക്കമീൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളത്തിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല ടേസ്റ്റാണത്. നമ്മളെ മാന്തൾ വറ്റിച്ച് റെഡി ആയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടാനുസരണം ചൂടെടുത്ത് കഴിച്ചാൽ മതി. ഇപ്പോൾ കറക്റ്റ് ആകാം, വരണ്ട വെള്ളത്തിൽ ഉസാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ വ്യത്യസ്തമായ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം.